أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته. هماري كتاب سبق <applause> 21 8 ഭാഗം രണ്ട് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ ഇറഹിം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ബാസാർ കി സേർ എന്ന പാഠം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ആ പാഠത്തിലെ കുറച്ച് തംലീനാത്ത് അല്ലെങ്കിൽ തദ്രീബാത്ത് നമുക്ക് നോക്കണം അപ്പം ഫസ്റ്റ് തന്നെ ഒന്നാമത്തതായിട്ട് വരുന്നത് എല്ലാ പാഠങ്ങളിലും വരുന്നത് പോലെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളൊന്നാണ് ഒന്ന് അൽഫാസ് വമാനി എന്നതിൻ്റെ മീനിങ് എന്താണ് സാമാൻ ചീസൻ എന്ന് പറയും സാധനങ്ങൾ എന്ന് പറയും കേട്ടോ അടുത്തത് ചഹൽ പഹൽ അതിൻ്റെ മറ്റൊരു വാക്കാണ് ആമദോ റിഫ് അല്ലെങ്കിൽ ചലത് അതിൻ്റെ മീനിങ് എന്താണ് ഒച്ചപ്പാട് ശബ്ദകോലാഹലങ്ങൾ എന്നെല്ലാം പറയും അടുത്തത് മസ്രൂർ ഹോന മസ്റൂർ ഹോനന്റെ മറ്റൊരു വാക്കാണ് ഹുഷ് ഹോന സന്തോഷിക്കൽ പിന്നെ നസർ ആന നസർ ആനാനാൽ ദിഖായി ധാന ദേഖ്ന കാണൽ എങ്കിൽ കാഴ്ച പതിക്കൽ എന്നൊക്കെ പറയും അടുത്തത് സബ്സി ഫറോഷ് സബ്സി ഫറോഷിൻ്റെ മീനിങ് എന്താണ് സബ്സി ബേസ്നേവാല പച്ചക്കറി വിൽക്കുന്ന ആൾ എന്നാണ് അപ്പം ഇങ്ങനെ അഞ്ച് വാക്കുകളാണ് ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് നമ്പർ ടു സവാലാദ് കെ ജവാബാദ് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുക റഷീദ് അഹമ്മദ് സയിദ് അഹമ്മദ് കോ സാദ് ലേഖർ ഖഹാൻ ജ റഷീദ് അഹമ്മദ് സയിദ് അഹമ്മദിനെയും കൂട്ടി എവിടത്തേക്കാണ് പോയത് എന്നാണ് ചോദ്യം റഷീദ് അഹമ്മദ് സയിദ് അഹമ്മദ് കോ സാദ് ലേഖർ ബാസാർ ഖയാ എന്നാണ് ബാസാർ ഗയാ ഹമ്മദ് അഹമ്മദ് എന്നവൻ അങ്ങാടിയിൽ എന്തു കണ്ടു എന്നാണ് അതിൻ്റെ ആൻസറ് സീദ് അഹമ്മദ് ബാസാർ മേ ദുഖാനെ നമ്പർ ത്രീ ബാസാർ കി ചഹൽ സയിദ് അഹമ്മദ് കോ അങ്ങാടിയിലെ ശബ്ദ കോലാഹലങ്ങളും അവിടുത്തെ തിരക്കുകളുമെല്ലാം കണ്ടിട്ട് സയിദ് അഹമ്മദിന് എന്ത് അനുഭവപ്പെട്ടു എങ്ങനെ ആയിരുന്നു അവൻ്റെ ഒരു അവസ്ഥ അവൻ ഇതെല്ലാം കണ്ടിട്ട് വളരെ സന്തോഷമായി എന്നുള്ളതാണ് ബാസാർ കി ചഹൽ പഹൽ ദേക്കർ സായിദ് അഹമ്മദ് കോസ്രൂ സഹീദ് അഹമ്മദ് ബഹുത് മസ്രൂർ ഹുവാ എങ്കിൽ സയിദ് അഹമ്മദ് കോ बहुत खुश आया नाई की दुकान യാ അടുത്തത് നായികി ദുക്കാൻ കൈസീത്തി ബാർബറുടെ ബാർബർ ഷോപ്പ് എങ്ങനെയുള്ളതായിരുന്നു എങ്ങനെയായിരുന്നു ചില്ലുകൊണ്ട് അടക്കപ്പെട്ടതായിരുന്നു എന്താണ് बंद था അടുത്തത് ना ही दुकान में क्या करता है बारबर कड़ चू अन्नसर बारबर दुकान में बाल काटता है और मूटता है अतः सईद अहमद सईद अहमद को सब दुकानों के बारे में किसने बताया സയ്യിദ് അഹമ്മദിന് എല്ലാ കടകളെക്കുറിച്ചും ആര് പറഞ്ഞു കൊടുത്തു എന്നാണ് അവരാണ് റഷീദ് അഹമ്മദ് ഭായ് റഷീദ് അഹമ്മദ് സബ് ദുഖാൻ കെ ബാരമേ ഉസ്കോ ബിയ ലാസ്റ്റ് ബിസ്കട്ട് വാലയ്ക്ക് ദുഖാൻ കഹാപേത്തി ബിസ്കറ്റ് കച്ചവടക്കാരൻ്റെ കട എവിടെയായിരുന്നു എന്നാണ് അതിവിടെ പറയുന്നത് ഫൽവാലി ദുഃഖാൻ കി ഉറഫ് ബിസ്കറ്റ് വാലയ്ക്കി ദുഖാൻ ധാ ഓക്കെ അങ്ങനെയാണ് ആൻസറുകൾ അതെല്ലാം നിങ്ങളുടെ ഡെയിലി വച്ചാളുടെ കിതാബ് നോക്കിയിട്ടൊക്കെ ഒന്ന് ഒന്ന് പരിശ്രമിച്ച് നോക്കിയിട്ട് എഴുതുക സംഗതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് കിതാബിൽ തന്നെ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ നോക്കിയിട്ട് കിതാബിൽ നോക്കിയിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക ഞാൻ എഴുതി കാണിക്കുന്നില്ല അടുത്തത് എല്ലാ പാഠങ്ങളും വരുന്നതാണ് ജുംലേ മേ ഇസ്തമാൽ കരോ വാക്യത്തിൽ പ്രയോഗിക്കൂ എന്നിട്ട് സൗദ ബാസാർ പഹുഞ്ജ്ന ചഹൽ പഹൽ മസ്റൂർ ഹോന ഖുഷി ഖുഷി വാപസ് ആന കെയ് ഉസ്തറഫ് എന്നിങ്ങനെ ഒമ്പത് വാക്കുകൾ തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വാക്യത്തിൽ പ്രയോഗിക്കണം ഞാനൊരു മൂന്നെണ്ണം മനുഷ്യല്ല പറഞ്ഞു തരാം സൗദ എന്നുള്ളത് സാധനങ്ങൾ മൈ മേര ഖർ കാ സൗദ ലാസാർ ഗയ സൗദ എന്ന് വന്ന് ബാസാർ എന്ന് രണ്ടും വന്ന് അടുത്ത പൗഞ്ചന മൈ ഗർമേ പൗഞ്ചിനെ കെ ബാദ് അച്ഛന കായ ഞാൻ വീട്ടിൽ എത്തിയതിന് ശേഷം നന്നായിട്ട് ഭക്ഷണം കഴിച്ചു ഇനി മസ്രൂർ ഹോന എന്നതിന് സന്തോഷിക്കല്ലെന്നാണ് മുജേ ആജ് ബഹുദ് മസ്രൂർ ഹുവാത്ത എനിക്ക് ഇന്ന് നല്ല സന്തോഷമുണ്ടായിരുന്നു അപ്പം അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള വാക്കുകളൊക്കെ പ്രയോഗിച്ചിട്ട് മട്ടം പോലെ പ്രയോഗിക്കുക തെറ്റുകൾ ഇല്ലാതെ തന്നെ പ്രയോഗിക്കാൻ നോക്കുക എങ്ങനെയാലും പഠിച്ചു വെക്കണം ഇൻഷാല്ല വാപ്പസ് ആനാറിഞ്ഞാൽ മടങ്ങി വരല്ലെന്നാണ് കയ്യാറിനാല് ധാരാളം കൂടുതൽ എന്നൊക്കെയുള്ള അർത്ഥം ഉസ്താർഫറാൽ ആ ഭാഗം വാപ്പസ് ആന മൈഗർസ് അക്കാദമി മേ വാപ്പസായ ഞാൻ വീട്ടിൽ നിന്നും അക്കാദമിയിലേക്ക് മടങ്ങി വന്നു എന്നിങ്ങനെയൊക്കെ പ്രയോഗിക്കാം ഇനി നമ്പർ ഫോർ ഹാലി ജകാപൂർ കരോ വിട്ട ഭാഗം പൂരിപ്പിക്കുക മൂന്ന് രണ്ടും അഞ്ചെണ്ണം തന്നിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം അതിനെന്താണ് എന്ന് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക മറ്റടുത്ത് ദുഖാൻ എന്നും ചേർത്ത് കൊടുക്കുക അടുത്തത് യ യ ആ ഡാഷിലടുത്ത് ഫൽ എന്ന് ചേർത്ത് കൊടുക്കുക ഫ്രൂട്ട്സ് അത് ഫ്രൂട്ട്സിൻ്റെ കടയാകുന്നു പിന്നെ ഉസ്കെ ഡാഷ് ബിസ്കുട്ട് വാലെ കി ദുഖാൻ ഹേ എന്നാണ് അവിടെ വിട്ട ഭാഗത്ത് എന്താ ചേർത്ത് കൊടുക്കേണ്ടത് ഉസ്കെ ഉസ്തറഫ് അതിൻ്റെ ആ ഭാഗത്ത് എന്നാണ് ഉസ്തറഫ് എന്ന് ചേർത്ത് കൊടുക്കുക അടുത്തത് ഡേ സബ്സി ഫറോഷ് കി ദുഖാൻ ഹേ അവിടെന്താ ചേർക്കേണ്ടത് ഔർ ഫിയർ അവസാനത്തേത്

എന്താണ് അങ്ങാടിയിൽ നിന്നും ബാസാർസ് അപ്പം ഈ മൂന്നും ചേർത്ത് കൊടുക്കുക അതോടെ ഫില്ലിങ് ദ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് എന്നത് എന്ന കോസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി ആൻസറുകളും നിങ്ങൾ എഴുതി വെക്കുക ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി തെർത്തീവ് സൊഹേ കരോ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുള്ളത് ഓർഡർ ആയിട്ട് എഴുതാനാണ് തന്നിട്ടുള്ളത് സീദ് ജബ് അഹമ്മദ് ബാസാർ ഖയാ പഹുഞ്ച് തോ ഉസ് കെയ്നെ വഹാ ദുഖ എന്നാണ് അപ്പോൾ ഇത് തെറ്റാണ് ഓർഡർ തെറ്റാണ് അപ്പോൾ എന്താണ് എഴുതേണ്ടത് ജബ് സീദ് അഹമ്മദ് ബാസാർ പഹുഞ്ച്യാ തോ ഉസ് അത് നിങ്ങൾ നോക്കി രണ്ടാമത്തെ വരികയാണ് ഏ ബാസാർ കി സർ എന്ന പാഠത്തിലെ രണ്ടാമത്തെ വരിയാണ് അത് നോക്കിയിട്ട് വൃത്തിയിൽ ചെയ്ത അടുത്തത് ചഹൽ പഹൽ ബാസാർ കി ദേഹമ് ബഹുദ് ഹുവാ അതും ഡിസോർഡർ ആണ് അതും കിതാബിൽ തന്നെ അതേപോലെ ഉണ്ട് ക്ലിയർ ആയിട്ട് കിതാബില് ആ പാഠത്തിലെ മൂന്നാമത്തെ വരിയാണ് ബാസാർ കി ചൽ പഹൽ സഹമ്മ ബഹുദ് മസ്റൂർ ഹുവാ എന്നാണ് അതും നോക്കി വെച്ച് വൃത്തിയിൽ എഴുതുക ഇനി ആറാമത്തത് അതാണ് ഈ ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിക്കണം അപ്പനെ ഉസ്താസ് ഇസ്തമാൽ മാലും കരോ അതായത് ഇത് ഗ്രാമർ ആണ് വരുന്നത് മാസി കി ഗർദാൻ എന്നാണ് മാസി ബ എന്ന ഒരു സംഭവമുണ്ട് ഗ്രാമറിൽ പെട്ടതാണ് അതാണ് ഇന്ന് പിന്നെ പഠിക്കാനുള്ള മെയിനായിട്ടുള്ള സംഭവം ഇത് ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ മാസി മുത്തലഖ് കഴിഞ്ഞു അതുപോലെ മാസി ഇസ്തിമ്രാർ കഴിഞ്ഞു ഇനി ഇന്ന് പഠിക്കുന്നത് എന്താണ് മാസി എന്നുള്ളതാണ് അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് മാസി ബ് എങ്ങനെ ഉണ്ടാക്കും അതുപോലെ അതിൻ്റെ മീനിങ് എന്തായിരിക്കും എന്നെല്ലാമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അത് ഇൻഷാ ഇൻഷല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാസി ബായതിന് വേണ്ടി മാത്രം ഒരു ക്ലാസ് കാരണം ഗ്രാമറാണ് കുറച്ച് പണികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇഷ്ട അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടെ നിർത്തുകയാണ് എല്ലാവരും എഴുതാനുള്ളതൊക്കെ വൃത്തിയായിട്ട് തന്നെ എഴുതി വെക്കണം ഒരു ലോക്കൽ എഴുത്തൊന്നും എഴുതി കഴിച്ചിലാകാൻ നോക്കിയത് നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ എഴുതി വെക്കണം മനസ്സാല്ല സ്ഥാപനം തുറന്നിട്ട് നമുക്ക് നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും വേണം Okay. السلام عليكم ورحمه الله وبركاته